പറയുകയാണ് ഓർത്തഡോക്സ് വിഭാഗം. ന്യൂസ് 18 കൊച്ചി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDF കൺവെൻഷനുകൾ 29-30 തീയതികളിൽ ചേരും. 29-ന് മഞ്ചേശ്വരം, എറണാകുളം, കോന്നി എന്നിവിടങ്ങളിൽ കൺവെൻഷൻ ചേരും. 30-നാണ് വട്ടിയൂർക്കാവിലും അരൂരും കൺവെൻഷൻ. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, LDF യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? രേണുക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃയോഗം ചേർന്നത്. മണ്ഡലം കൺവെൻഷനുള്ള തീയതി തീരുമാനിച്ചു. 29-30 തീയതികളിൽ 5 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ നടക്കും. 29-ന് അരൂറും എറണാകുളം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിലെ കൺവെൻഷനുകളാണ് നടക്കുക. 30-ന് അരൂറും എറണാകുളവും കൺവെൻഷന് തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കൾ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യും. ഇതാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിന്റെ പ്രധാന തീരുമാനം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകുന്നത്. ഭാഷാ വിവാദത്തിൽ നയം വ്യക്തമാക്കിയ ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു. ഒരു ഭാഷയും നിർബന്ധപൂർവ്വം പഠിപ്പിക്കേണ്ടെന്നും ഏറ്റവും പ്രധാനം മാതൃഭാഷയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല സ്ഥാപകൻ വൈദ്യരത്നം PS വാര്യരുടെ 150-ാം ജന്മദിന വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയ ഉപരാഷ്ട്രപതി പ്രസംഗത്തിൽ പറഞ്ഞത് മാതൃഭാഷയുടെ മഹത്വത്തെപ്പറ്റി. മാതൃഭാഷ കാഴ്ച പോലെയാണ്. മറ്റു ഭാഷകൾ കന്നഡയിലുള്ള കാഴ്ചകളും. എല്ലാവരും പരമാവധി ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ്. ഒരു ഭാഷയും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കില്ല. ഒരു ഭാഷയും എതിർക്കപ്പെടേണ്ടതുമല്ല. I would like to repeat, no imposition and no opposition to any language. Neither you should impose nor you oppose. Try to learn as many languages possible. ആയുർവേദത്തിന്റെ മഹത്വത്തെപ്പറ്റിയും ഇന്ത്യൻ പാരമ്പര്യ ഭക്ഷണശൈലിയുടെ ഗുണത്തെപ്പറ്റിയും ഉപരാഷ്ട്രപതി വിശദീകരിച്ചു. പിസയും ബർഗറും പോലെയുള്ള പാശ്ചാത്യ ശൈലിയിലുള്ള ഭക്ഷണങ്ങൾക്ക് പിന്നാലെ പോകാതെ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ഉതകുന്ന ഭക്ഷണങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. 98-ാം വയസ്സിലും ചികിത്സാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഡോക്ടർ PK വാര്യരെ വെങ്കയ്യ നായിഡു അഭിനന്ദിച്ചു. An academician cum education per excellence, a benevolent entrepreneur, a philanthropist, a man of letters, a promoter of fine arts, and above all, a representative of Indian Renaissance. Kerala Governor Arif Muhammad Khan chadangil adhyakshatha vahichu. News 18, Malappuram. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ തെക്കൻ ജില്ലകളിലും വ്യാഴാഴ്ച വടക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. അറബിക്കടലിൽ രൂപപ്പെട്ട ഹീക്കർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് ഒമാൻ